അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഗുഡ്നസ് പാത്ത് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. അവരൊക്കെ ഇത് കണ്ട് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് അതിന് വലിയ പ്രതിഫലം ആഖിറത്തിൽ അള്ളാഹു നൽകിയേക്കാം. പവിത്രമാക്കപ്പെട്ട ഷാബാൻ മാസം, അതിൻ്റെ ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മളോട് വിട പറഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഷാബാൻ 15, പവിത്രമാക്കപ്പെട്ട ബറാഅത്ത് രാവ് ഉൾപ്പെടുന്ന ദിവസങ്ങളും രാത്രികളുമാണ്. പിന്നീട് അങ്ങോട്ട് 15 ദിവസം കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായി. ഈ ഷാബാൻ മാസം നാം വിട പറയുമ്പോൾ, നമ്മളിൽ നിന്ന് അത് അകന്നു പോകുമ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റജബ് മാസം വരുമ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധാബദ്ധരായിരുന്നു. റമദാൻ അടുത്തു, റജബാണ് ഇത്, റജബ് 27-ാം രാവും എല്ലാം നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കണ്ടു. എന്നാൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലയോ തങ്ങളെ, അങ്ങ് ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസം ഷാബാനാണല്ലോ, ഈ മാസത്തിൽ വളരെയധികം നോമ്പിനിക്കും മറ്റു ഇബാദത്തുകൾക്കുമൊക്കെ അങ്ങ് പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ അനുചരന്മാർ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഇത് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള മാസമാണ്. റമദാനിലേക്ക് സൂചനയായി റജബ് കടന്നു വരുമ്പോൾ എല്ലാവരും ബോധവാന്മാരാണ്. അതുപോലെ തന്നെ റമദാനിലും ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് ബോധവാന്മാരാണ്. വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഷാബാനിനെ ശ്രദ്ധ വിട്ടുപോകാറുണ്ട് പലരും. എന്നതുകൊണ്ടാണ് ഈ ഷാബാൻ മാസത്തിനെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കാണുന്നത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ പവിത്രമാക്കപ്പെട്ട ഷാബാനിനെ ബഹുമാനിക്കുകയും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. ഈ ഷാബാൻ മാസത്തിൽ പവിത്രമാക്കപ്പെട്ട ബറാഅത്തിൻ്റെ രാവിലൊക്കെ നാം അള്ളാഹുവിലേക്ക് അകമഴിഞ്ഞ് ദുആ ചെയ്ത് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ റമദാൻ തീർച്ചയാണ് നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരും. റമദാനിനെ നമുക്ക് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു എളുപ്പവും വഴിയൊരുക്കലൊക്കെ നടത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഈ പവിത്രമാക്കപ്പെട്ട ഷാബാനിനെ അതിൻ്റെ പരിഗണനയോടുകൂടെ ശ്രദ്ധിക്കണമെന്നും അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ സ്വലാത്തുകൾ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് പറ്റുന്ന ആളുകളൊക്കെ നോമ്പെടുത്തുകൊണ്ടും ഈ ഒരു മാസത്തിനെ ബഹുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഈ മാസത്തെ ബഹുമാനിക്കാൻ, അതിനെ പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.